ഇസ്മാഉലുസ്സന അഥവാ അള്ളാഹുവിന്റെ സുന്ദരമായ നാമങ്ങളിലൂടെ അള്ളാഹുവിന്റെ റഹ്മത്തും ഖുദ്റത്തും അദമത്തും കറമും എല്ലാം നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൂടെ അള്ളാഹുവിന്റെ അടുപ്പം നാം സമ്പാദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിലൂടെ നമ്മുടെ ഹൃദയത്തിൽ തുമഈനീനത്ത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവർക്ക് മാത്രമേ, അള്ളാഹുവിന്റെ ദിക്റുകൾ ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രമേ ജീവിതം ശാന്തമാക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിതം ശാന്തമാക്കിയ ആളുകൾക്ക് മാത്രമേ മരിക്കുമ്പോൾ യാ അയ്യതുഹ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ എന്ന് വിളി കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ടാകുകയുള്ളൂ, ശാന്തമായി സന്തോഷത്തോടു കൂടി മരിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് അസ്മാഉൽ ഹസ്നയിലെ അല്ലാഹുവിന്റെ അൽ കരീം എന്ന അതിമഹത്തായ സിഫത്താണ് നാം അപഗ്രഥിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ സിഫത്തായി മൂന്ന് പ്രാവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഭാവ ഗുണം പ്രയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം അൽ അക്രം, അതിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യവാൻ എന്നുള്ള അർത്ഥത്തിൽ കരീം എന്നതിന്റെ അൽ അക്രം എന്ന സൂപ്പർലേറ്റീവ് പദവും അല്ലാഹു സുബ്ഹാനഹു വതആല ഉപയോഗിച്ചിട്ടുണ്ട്. വല്ലാഹി ഈ ഒരു നാമം ടെൻഷൻ റിലീഫാണ്. ഒരാൾക്ക് വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ കുമിഞ്ഞുകൂടി പോംവഴികൾ കാണാതെ കഷ്ടപ്പെടുമ്പോൾ, നിരാശപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനസ്സിലേക്ക് കോരിയിടാൻ നമ്മെ പഠിപ്പിച്ചൊരു ദിക്റുണ്ട്. لا اله الا الله العظيم الحليم لا اله الا الله رب العرش العظيم لا اله الا الله رب السماوات ورب الارض ورب العرش الكريم അല്ലാഹുവിന്റെ അർശും അവന്റെ അധികാരവും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞ ദിക്റാണ്, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിക്റാണ്. ആ ദിക്ർ അവസാനിക്കുന്നത് അൽ കരീം എന്ന അല്ലാഹുവിന്റെ വളരെ സുന്ദരമായ ആ ഒരു സിഫത്ത് പറഞ്ഞുകൊണ്ടാണ്. നാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ലൈലത്തുൽ ഖദറാണ് ഇന്ന് എന്നറിഞ്ഞാൽ എന്താണ് പറയേണ്ടത്, എന്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതിൽ ഈ കരീം എന്ന ഒരു റിപ്പോർട്ട് കൂടിയുണ്ട്. അള്ളാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ അങ്ങേയറ്റം മാപ്പ് നൽകുന്നവനാണ്, മാപ്പ് നൽകുന്നതിനെ നീ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. നീ അങ്ങേയറ്റത്തെ ഔദാര്യവാനാണ്, അതുകൊണ്ട് തീർച്ചയായും എന്റെ കാര്യത്തിൽ നീ മാപ്പ് നൽകണം എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. തീർച്ചയായും ഈ ഒരു പരിശോധന നടത്താത്ത ആളുകൾ മുഴുവനും അന്ധന്മാരാണ്, കാഴ്ച നഷ്ടപ്പെട്ട ആളുകളാണ്. വമൻ കാന ഫീ ഹാദിഹി അഅന വഹുവ ഫിൽ ആഖിറതി അഅമ. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശത്തിൽ അന്ധത ബാധിച്ചു കഴിഞ്ഞാൽ അവൻ പരലോകത്തും അന്ധനായിരിക്കും. പരലോകത്തിന്റെ അള്ളാഹുവിന്റെ പ്രതാപം മുട്ടി നിൽക്കുന്ന മേഖലകൾ അവന് കാണാൻ കഴിയില്ല. അങ്ങേയറ്റം സുന്ദരനായ അള്ളാഹുവിന്റെ ദർശനം അവന് നഷ്ടപ്പെടും. കല്ല ഇന്നഹും യൗമയിദിൻ റബ്ബിഹിൻ ലമഹ്ജൂബൂൻ, തടയപ്പെടും എന്നൊക്കെ പറഞ്ഞു. ഹിജാബ് ഉണ്ടാവും, കാണാൻ പറ്റില്ല.
അപ്പൊ തീർച്ചയായും ഈ അന്ധതയിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള ഒരു യാത്രയാണ് അസ്മാഉൽ ഹുസ്ന. തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമ്മൾ അതിനെ വീക്ഷിക്കേണ്ടത്. ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂക്തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല വിളിക്കുകയാണ്. മുഴുവൻ മനുഷ്യരെയുമാണ് വിളിക്കുന്നത്. എന്താണ് അല്ലാഹുവിന്റെ വിളി? യാ അയ്യുഹൽ ഇൻസാൻ, يا ايها الانسان ما غرك يا മനുഷ്യരെ, നിന്നെ വഞ്ചിച്ചത് എന്താണ്? നിന്നെ ആരോ ചതിച്ചു കളഞ്ഞിരിക്കുന്നു. മനുഷ്യനെ വഞ്ചനയിൽ അകപ്പെടുത്തുന്ന കൊടിയ ശത്രുവാണ് ഒന്ന് ഷൈത്താൻ, ഇബ്ലീസ്. മറ്റൊന്ന് ഈ ഭൗതിക ലോകത്തിന്റെ ക്രമം തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് ഇതൊക്കെ തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ സിഫത്തുകളിലേക്ക്, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ ക്ഷണിച്ച യഥാർത്ഥ സ്വർഗത്തിലേക്ക് നമ്മൾ ഹിജ്റ പോയി കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. വളരെ നിസാരമാണ്, ജനാഹ ബഹൂബ, ഒരു ഈച്ചയുടെ ചിറകിന്റെ വില പോലും അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ഐഹിക ലോകത്തിന് കൽപ്പിച്ചിട്ടില്ല എന്നത് ബോധ്യപ്പെടും. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യരെ വിളിക്കുകയാണ്, മാ ഖറക്, നിന്നെ ആരോ ചതിച്ചു കളഞ്ഞിരിക്കുകയാണ്, നിന്നെ ആരാണ് വഞ്ചനയിൽ അകപ്പെടുത്തിയിരിക്കുന്നത്? മാ ഖറക, മാ ഖറക ബിറബ്ബിക്കൽ കരീം, അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ, അവനാണ് നിന്റെ റബ്ബ്. വഹു റബ്ബുൽ അർശിൽ അദീം, റബ്ബു സമാവാതി വൽ അർദ്. ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, റബ്ബാണ് അവൻ, റബ്ബു കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളുടെയും റബ്ബാണ്. ഈ റബ്ബിനെ കാണാതിരിക്കാൻ, ആ റബ്ബിന്റെ സ്മരണ നിന്നിൽ ഇല്ലാതിരിക്കാൻ എന്തോ ഒരു തടസ്സം, എന്തോ ഒരു വൈറസ് നിന്റെ ഹൃദയത്തിൽ ബാധിച്ചിരിക്കുകയാണ്. എന്താ പറ്റിയത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതാല ഉണർത്തുകയാണ്, ഈ കരീമായ റബ്ബ് എന്താണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? അല്ലദീ ഖലഖക്, നിന്നെ സൃഷ്ടിച്ചവനാണവൻ. ഈ ഭൂമിലോകത്തേക്ക് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം തന്നെ ഈ ഒരു സത്യം ഉത്ബോധിപ്പിച്ചുകൊണ്ടാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ خلق الانسان من علق, സൃഷ്ടിച്ച റബ്ബ് എങ്ങനെ നമ്മൾ ഉണ്ടായി? വെള്ളിയാഴ്ച സുബ്ഹി നിസ്കാരത്തിന് ഓതാൻ നിർദ്ദേശിച്ചിട്ടുള്ള സൂറത്തുകളിൽ ഒന്നാണ് സൂറത്തുൽ ദഹർ. അതിന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുകയാണ് ഈ മനുഷ്യൻ, അൽ അതാ അലൽ ഇൻസാനി ഹീനും മിൻ അദ്ദഹരി ലം യകുൻ ഷൈഅൻ മദ്കൂറ, ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച്, നിങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആരോഗ്യ ദൃഢഗാത്രനായ, എന്തിനും പോരുമെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന അല്ലെ, ഒരു സ്വകാര്യമായ അഹങ്കാരം, നമ്മൾ നമ്മുടേതായ ഒരു അഹങ്കാരം കാത്തു സൂക്ഷിക്കുകയാണ്. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? ഒരു രേതസ്കണം, എത്ര നിസാരമായിരുന്നു അത്! അത്യത്ഭുതകരമായ രീതിയിൽ മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളരെ വളരെ സുന്ദരമായി, എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല അവിടെ തയ്യാറാക്കി തന്നിരിക്കുകയാണ്. ഈ ഖറാറിൻ മക്കീൻ, അവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന് സ്വഭാവമുണ്ട്, ഒട്ടിപ്പിടിക്കും. അങ്ങനെ ഉറപ്പായ ഒരു സ്ഥലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല അതിനെ ഉറപ്പിച്ച് നിർത്തി, എന്നിട്ട് അവിടെ നല്ല ഡെവലപ്മെന്റ്. അവിടെ നിന്നുണ്ടായതാണ് ഈ കണ്ണും കാതും എല്ലാം, നമ്മുടെ ഹൃദയവുമെല്ലാം ഒരു പരിപൂർണ മനുഷ്യനാക്കി ഒരു പുതിയ ലോകത്തേക്ക്. മാതാവിനെതിരെ യാതൊരു സ്വാധീനവും ഇല്ല,
ഒരു കുഞ്ഞിനെ നിർമ്മിക്കുന്ന കാര്യത്തിൽ മാതാവിന് ഇതിൻ്റെതായ കണ്ണോ കാതോ ഹൃദയമോ തലച്ചോറോ നിർമ്മിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ശിർക്കുണ്ടോ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള പങ്കാളിത്തമുണ്ടോ? എല്ലാം നടക്കുകയാണ്. പുറത്തു വരുമ്പോ വളരെ രുചികരമായ ആരോഗ്യദായകമായ പാനീയം ഉമ്മയുടെ അമ്മയുടെ മാറിടത്തിൽ റെഡിയാക്കി തന്നവൻ അല്ലതി ഖലഖ, അത് ആവശ്യമുണ്ടാകുന്ന സമയത്ത് സക്ക് ചെയ്യുമ്പോൾ മാത്രമേ വീണ്ടും വീണ്ടും അതിൽ നിന്ന് ചുരത്തുകയുള്ളൂ. അങ്ങനെയുള്ള വളരെ സുന്ദരമായ ഒരു ടെക്നിക്കാണ്, സംവിധാനമാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏ മനുഷ്യ, ഏ മനുഷ്യ, യാ അയ്യുഹൽ ഇൻസാൻ, മാ ഗറക്, മാ ഗറക്, വലിയ ചതിയിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ് നീ. എന്താണ് നിന്നെ ചതിച്ചത്? ആരാണ് നിന്നെ വഞ്ചിച്ചിരിക്കുന്നത്? ബിറബ്ബികൽ കരീം, ബിറബ്ബികൽ കരീം, അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ. കണ്ണുകൾക്ക് നല്ല ആരോഗ്യമുണ്ടാകണം അതൊക്കെ കാണണമെങ്കിൽ. നമ്മുടെ അന്ധതയെ അള്ളാഹുവിന്റെ ദിക്ര കൊണ്ട് നൂറ് കൊണ്ട് നമുക്ക് അതിനെ ഇല്ലാതെയാക്കാൻ കഴിയണം, ഇല്ലെങ്കിൽ അവിടെയും അന്ധത തന്നെയായിരിക്കും. അള്ളാഹു അവരോട് പറയുന്നത് പലപ്പോഴും നമ്മള് പറയാറില്ല, അള്ളാഹുവേ എന്നെ എന്തിനാണ് നീ അന്ധനായി ഇവിടെ സമ്മേളിപ്പിച്ചത്? അപ്രകാരം തന്നെ എന്റെ ആയത്തുകൾ, ആയത്തുകൾ എന്ന് പറയുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ വരികൾ മാത്രമല്ല ആയത്തുകൾ, ഈ പ്രപഞ്ചമെന്ന മലർത്തി വെച്ച പുസ്തകത്തിലെ ഓരോ മണൽത്തരിയും ഓരോ ആറ്റവും അതിനകത്തെ പ്രവർത്തനങ്ങളും കോർക്കും ആന്റി കോർക്കും എല്ലാം 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 തീർച്ചയായും ആയത്തുകൾ തന്നെയാണ്, ദൃഷ്ടാന്തങ്ങൾ തന്നെയാണ്. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ചെറിയ ചെറിയ കോശങ്ങൾ, ന്യൂറോണുകൾ, അതിന്റെ അകത്തുള്ള സംവിധാനങ്ങൾ, മൈറ്റോകോൺഡ്രിയോണുകൾ, അതിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഡി എൻ എകൾ എല്ലാം ആയത്തുകളാണ്, എല്ലാം ദൃഷ്ടാന്തങ്ങളാണ്. തോരാതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഒന്ന് നോക്കണേ, നിങ്ങളാണോ അതോ നാമാണോ? സുന്ദരമായ നിങ്ങളെ കോരിത്തരിപ്പിക്കുന്ന, നിങ്ങൾക്ക് ആവശ്യമായ ജലം ഉപരിലോകത്ത് നിന്ന് എത്ര സുന്ദരമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല അവതരിപ്പിക്കുന്നത്. ഉടനെ ഭൂമിയോടൊരു കൽപ്പന, പെയ്തു തീർത്ത് മഴയെവിടെയാണ്? തോരാതെ പെയ്ത ഈ മഴത്തുള്ളികൾ വളരെ സുന്ദരമായി ചിലത് ഒഴുകി ഒഴുകി കടലിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ജീവിതം ദുസ്സഹമാകാതിരിക്കാൻ വളരെ സുന്ദരമായ ഒരു സ്ലോപ്പ് അള്ളാഹു സുബ്ഹാനഹു വതാല വെച്ചിരിക്കുക. മറന്നോ? അള്ളാഹുവിനെ മറന്നു. നമ്മൾ ഈ ചവിട്ടി നടക്കുന്ന ഭൂമി ഉണ്ടല്ലോ, അത് കുറച്ച് പതുക്കെ ചവിട്ടണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. അഹങ്കാരത്തോട് കൂടി അള്ളാഹു നിങ്ങൾക്ക് പാകപ്പെടുത്തി തന്നിരിക്കുകയാണ് ഈ ഭൂമിയെ. ഭൂമിയിൽ ആ വെള്ളത്തെ ജലത്തെ നാം കുടിപ്പിച്ചു എന്നാണ്. മനുഷ്യന്റെ വല്ല സ്വാധീനവുമുണ്ടോ അതിന്റെ പിന്നിൽ? അതിന്റെ പിന്നിൽ മനുഷ്യന്റെ വല്ല സ്വാധീനവുമുണ്ടോ? അല്ലദീ ഖലഖ, വെറുതെ സൃഷ്ടിച്ചത് മാത്രമല്ല നിന്നെ ക്രമപ്പെടുത്തിയവനാണ്. നമ്മൾ എപ്പോഴും ജുമാ ദിവസം, വെള്ളിയാഴ്ച ദിവസം ഇമാം ഓതുകയാണ്, സബ്ബിഹിസ്മ റബ്ബികൽ അഅല, സബ്ബിഹിസ്മ റബ്ബികൽ അഅല, നിന്റെ അത്യുന്നതനായ നിന്റെ റബ്ബിന്റെ നാമത്തെ പ്രകീർത്തിക്കുക, തസ്ബീഹ് പറയുക. ഈ തസ്ബീഹ് എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ട്, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും, എല്ലാ ചരാചരങ്ങളും അല്ലാഹ് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. വലാകിന്നാ തഖൂന തസ്ബീഹഹും,
അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് ശ്രദ്ധാവായ അല്ലാഹു സംവിധാനിച്ച അല്ലാഹു ഖാലിഖും മുസവ്വിറും മുദബ്ബിറുമായ അല്ലാഹു പറയുകയാണ്, എല്ലാം തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സ്പീഷീസുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ ആദരവ് നൽകിയിരിക്കുന്ന ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്രയും വലിയ തലച്ചോറിന്റെ ഘടനയും സംവിധാനങ്ങളും സൗന്ദര്യങ്ങളും ഒക്കെ നൽകിയിട്ട് അപൂർവം ചില ആളുകൾ ആ സമയത്ത് പറയാറുണ്ട് സുബ്ഹാന റബ്ബി അൽ അഅല, അങ്ങനെ പറയണം. അതാണ് ഖുർആനോട് പ്രതികരിച്ചുകൊണ്ടുള്ള ഓത്ത്. സബ്ബിഹിസ്മ റബ്ബികല്‍ അഅ്‌ലാ, അത്യുന്നതനായ നിന്റെ രക്ഷിതാവിനെ പ്രകീർത്തിക്കുക. സുബ്ഹാൻ റബ്ബിയല്‍ അഅ്‌ലാ നമ്മള് റുക്കുഇലും സുജൂദിലും ഒക്കെ പറയുന്നില്ലേ, ആ ദിക്റുകളിൽ ഏതെങ്കിലും ഒന്ന് പറയുക. അതൊരു കൽപ്പനയാണ് അല്ലാഹു. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് സംഗതികൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നില്ലേ, الذي خلق فسوى والذي قدر فهدى والذي اخرج المرعى. الله സൃഷ്ടിച്ച അനുഗ്രഹങ്ങളുടെ എല്ലാം സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയാണ് പടച്ച തമ്പുരാൻ. യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, മാ ഗറക ബിറബ്ബിക അൽകരീം അല്ലദീ ഖലഖ الذي خلق നിന്നെ ഈ സൃഷ്ടിച്ച فسواك فعدلك വേണ്ടവിധം നിന്നെ ക്രമപ്പെടുത്തിയ, നിന്നെ രൂപപ്പെടുത്തിയ വളരെ സുന്ദരമായ അർത്ഥത്തിൽ. لقد خلقنا الانسان في احسن تقويم, സുന്ദരമായ ഘടനയിലാണ് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. നമ്മുടെ മുഖത്തിന് സൗന്ദര്യം നൽകിയ, നമ്മളെ അവയവങ്ങളെ വളരെ കൃത്യമായി ഘടിപ്പിച്ചതെന്ന, ആവശ്യമുള്ള രീതിയിൽ നമ്മൾ ചോദിക്കാതെ ഇങ്ങനെ ഒരു കൈ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചു നോക്കും, പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓരോന്നും ഓർക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെ ഒരു കൈ എന്നുള്ള സംവിധാനം നമുക്ക് അറിയേയില്ല. നമുക്ക് ചോദിക്കാൻ അറിയോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട്? നാവിന് ടേസ്റ്റ് പെട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. ടേസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ സൃഷ്ടിച്ചത് എങ്കിൽ ഇങ്ങനെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നറിയോ? അപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, അത്യുദാരനായ റബ്ബ് അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക, നിന്നെ സൃഷ്ടിച്ചു, നിന്നെ രൂപപ്പെടുത്തി, നിന്നെ ക്രമപ്പെടുത്തി, ഫീ ഐ സൂറത്തിൻ മാ ശാഅ റക്കബക, അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിന്നെ അവൻ ഘടിപ്പിച്ചു. അവിടെ തുടക്കം മുതലുള്ള യാത്ര ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ മതി. ഇവിടം വരെയുള്ള നമ്മുടെ ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, നമ്മള് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് നെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ മതി. ഏറ്റവും സുന്ദരമായിട്ട് ചെറിയ സ്പേസിൽ വളരെ വളരെ അങ്ങനെ ഒരു ഒരു മനുഷ്യനും സംവിധാനിക്കാൻ കഴിയില്ല. കൈകാലുകൾ പ്രത്യേകിച്ചിട്ട് ഫോൾഡാക്കിയിരിക്കുകയാണ്, തലയും ഫോൾഡാക്കിയിരിക്കുകയാണ്. മാതാവിന് വേദനിക്കരുത്, നിവർന്നിട്ടല്ലല്ലോ അവിടെ നിന്നൊക്കെ ഗർഭപാത്രത്തിൽ ഉണ്ടാവുക. വളരെ ചുരുങ്ങിയ സ്പേസിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഇത് ആരുണ്ടാക്കി ഈ സംവിധാനം? ഇവനാണ് ഇവനാണ് കെറി. ഇത് കാണാതെ പോയ, ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ പോയ നമ്മുടെ തലച്ചോറുകൾ എന്തൊരു വൈറസ് കയറിയിരിക്കുകയാണ്, വല്ലാത്തൊരു വഞ്ചനയുടെ വൈറസ്, ഷെയ്ത്താന്റെ ഹഫ്ലത്ത് വല്ലാതെ മൂടി പുതച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കണം. ആ പുറത്തു വരുന്ന സമയത്ത് മനുഷ്യന് 206 അസ്ഥികളാണെന്ന് എല്ലാവരും പഠിച്ചത്. ഇപ്പൊ നമുക്കൊക്കെ 206 അസ്ഥികളാണ് എല്ലുകളാണ്. പക്ഷെ ഉമ്മയുടെ ഗർഭപാത്രത്തിലും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോഴും 300 അസ്ഥികളാണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്തിനാണെന്ന് അറിയാമോ? ഫോൾഡ് ചെയ്യാൻ, ഗർഭപാത്രത്തിൽ ഫോൾഡ് ചെയ്യാൻ. അപ്പൊ പിന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാല്
പെട്ടെന്നൊരു നിവർത്തുന്ന സംവിധാനം ഉണ്ടായിക്കൂട്ടെ. പാടില്ല, 20 മണിക്കൂറിലധികം ഉറങ്ങണം അവൻ. കൈകാലുകൾക്ക് നല്ല ശേഷി, നമ്മളെപ്പോലെ 206 അസ്ഥിയാണെങ്കിൽ ആ സമയത്ത് വല്ലാത്ത ഒരു ഫിത്രത്തിലേക്ക് അടുത്തിരിക്കുന്ന ആ മനസ്സുണ്ടല്ലോ, അവർക്ക് എന്തെങ്കിലും വർക്ക് ചെയ്താൽ ക്ഷീണിക്കൂല. വലിയ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 3-4 വയസ്സുള്ള ഒരു കുഞ്ഞ്, അതേപോലെ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ ആ കുഞ്ഞ് കാണിക്കുന്നത് പോലെ കാണിക്കാം. 1 മണിക്കൂറിലധികം ആ കുഞ്ഞ് കാണിക്കുന്ന പ്രവൃത്തികളൊക്കെ കാണിക്കാൻ, അതേപോലെ ചേഷ്ടകൾ കാണിക്കാൻ ആരോഗ്യ ദൃഢഗാത്രനായ വലിയ ഫൈൽമാന് കഴിഞ്ഞിട്ടില്ല. കഴിയുകയും ക്ഷീണിച്ചു പോവും, അവന് വേറൊരു മനസ്സിൻ്റെ. അപ്പൊ ആ സമയത്ത് അവന്റെ കൈകാലുകൾക്ക് എഴുന്നേറ്റ് നിൽക്കാതിരിക്കാനുള്ള സംവിധാനം ആവശ്യമാണ്. ഇത് സയന്റിഫിക് ആയിട്ട് പ്രൂവൺ ആയിട്ടുള്ള സത്യമാണ്. ഇത് നമ്മുടെ കഥയാണ്. ഫീഹി ദിക്റുക്കും, ഏതോ അന്യഗ്രഹ ജീവിയുടെ കഥയല്ല. ഫീഹി ദിക്റുക്കും, നിങ്ങളുടെ വൃത്താന്തം, നിങ്ങളുടെ വാർത്ത എന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മുടെ വാർത്തയാണ്. അതുകൊണ്ട് ഇത് കാണാനുള്ള കണ്ണുകളുണ്ട്. അതിനുവേണ്ടി നന്നായിട്ട് ദുആ ചെയ്യണം. ഒരു സുദീർഘമായ ദുആയുടെ ഒരു ശകലത്തിൽ നമുക്ക് കാണാം. ومتعنا بأسماعنا وأبصارنا وقواتنا ما أحييتنا ما أحييتنا الله نعم ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ കാതിനും കണ്ണിനും ശക്തിക്കും അതുകൊണ്ടും ഞങ്ങളെ നീ രുചിപ്പിക്കണമേ, ആസ്വദിപ്പിക്കണമേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ദുആ. ഇതിന്റെ അനന്തരഫലം ഖബറിലും നാളെ പരലോകത്തും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. വജാലുൽ വാരിസ മിന്ന, വജാലുൽ വാരിസ മിന്ന, ഞങ്ങൾക്ക് അനന്തരമായി ഇതിന്റെ നേട്ടങ്ങൾ അവിടെ കൊയ്യാനും കഴിയണം. സുന്ദരമായ ദുആ. ദുആ മാത്രം പോരാ, അതിനെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ അല്ലാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുകയാണ്. അതിനാണ് ആ പ്രതിജ്ഞ അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യിപ്പിക്കുന്നത്. എന്താണ് ആ പ്ലഡ്ജ്? ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യുക. അത് വലിയ ഉത്തരവാദിത്തമാണ്. ഞാനിപ്പോൾ പ്രഖ്യാപിച്ചത് വലിയ വലിയ പ്രതിജ്ഞയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രതിജ്ഞ പ്രഖ്യാപിച്ച എനിക്ക് അത് വളരെ സുന്ദരമായ ഹുസ്ന ഇബാദ, സുന്ദരമായ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി സഹായം നിന്നോട് ചോദിക്കുകയാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. അപഗ്രഥിക്കൊന്നുമില്ല. നമ്മുടെ കൈകാലുകൾ ഓരോന്നും നമ്മൾ മനസ്സിലാക്കിക്കുക. നമ്മുടെ കണ്ണുകളും കാതുകളും, കണ്ണുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച, നമ്മുടെ പല്ലുകൾ സംവിധാനിച്ച രീതി, അതിന്റെ ആകൃതിയും പ്രകൃതിയും അതിന്റെ മെക്കാനിസവും, സംസാരം, എങ്ങനെ ഈ സംസാരങ്ങൾ ഉണ്ടാകുന്നത്, ഇങ്ങോട്ടും ഇങ്ങോട്ടും നാവിട്ടിളക്കുകയാണ്, ഇവിടുന്ന് ഒരു ഒറ്റ ഒരു ശബ്ദമേ വരുന്നത്, എത്ര സുന്ദരമായിട്ട് ആശയവിനിമയം നടത്താൻ നമുക്ക് കഴിയുന്നുണ്ട്. നിന്നെ ചതിച്ചതാരാണ്, എന്തുകൊണ്ട് ഇതൊന്നും ചിന്തിക്കുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അത്യുദാരനാണ് അല്ലാഹു, അത്യുന്നതനാണ് അല്ലാഹു, അങ്ങേറ്റത്തെ കാരുണ്യവാനാണ് അല്ലാഹു. എന്റെ കാരുണ്യം എല്ലാത്തിലും പരന്ന് വിശാലമായി കിടക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. പക്ഷെ അത് കാണണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മൾ നിരീക്ഷിക്കണം, നമ്മൾ നിരീക്ഷിക്കണം. വലിയ ഒരു മോണിറ്ററാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്നത്, ആകാശം. എന്തൊക്കെ പ്രതിഭാസങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, രാവും പകലും, ഇരുളും വെളിച്ചവും, സൂര്യനും ചന്ദ്രനും, അല്ലെ, വസന്തവും ഹേമന്തവും എല്ലാം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആകാശത്തിലേക്ക് അവർ കണ്ണൊന്നറ്റ് നോക്കിയിരിക്കും. ആരാണെന്നറിയാമോ? പരിശുദ്ധ ഖുർആനിന്റെ ഡെഫിനിഷൻ പ്രകാരം ബുദ്ധിയുള്ള ആളുകൾ.
അവര് പറയും റബ്ബന. അവിടെ അവസാനം പോയി അവരുടെ ചിന്താമണ്ഡലങ്ങൾ ഇങ്ങനെ ചിന്തി, പിന്നെ കാട് കയറിയിട്ടല്ല അവർ ചിന്തിക്ക. അവർക്ക് അവരുടെ ചിന്തയ്ക്ക് ഒരു സുന്ദരമായ ഒരു പര്യവസാനമുണ്ട്, ഒരു സൊല്യൂഷൻ ഉണ്ട്. എന്താണ് സൊല്യൂഷൻ? റബ്ബന. അവിടെ എത്തുമ്പോഴാണ് പടച്ചോനെ മാ ഖലഖ്തഹാദ ബാത്തില സുബ്ഹാനക. കണ്ടില്ലേ തസ്ബീഹ് അവിടെ സംഭവിക്കുന്നു. ഞങ്ങളുടെ നാഥ, അത് ഏതാണ് വിളി എന്നറിയോ? പലപ്പോഴും സൂചിപ്പിച്ചു ഏതാണ് വിളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ ഓരോരോ മനുഷ്യരും ജനിച്ചു വീഴുന്നതിന് മുമ്പ് ഗർഭപാത്രത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവിടെ വെച്ച് ആലമുൽ അർവാഹ് റൂഹുകൾ മാത്രം ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മളോട് ചോദിച്ച ഒരു ചോദ്യം ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചു തരും. എന്താണ് ചോദ്യം എന്ന് അറിയോ? അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, നാഥനല്ലേ എന്ന ചോദ്യം. ആ ചോദ്യം കേട്ട് ബല എന്ന മറുപടി പറഞ്ഞ സുന്ദരമായ ഫിത്രത്തിൽ ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ഓരോ കുഞ്ഞും ജനിച്ചു വീഴുന്നത്. അത് പ്രവാചകന്മാരുടെ നബിമാരുടെ കുഞ്ഞാണെങ്കിലും ഫിറൗൻമാരുടെ കുഞ്ഞാണെങ്കിലും ശുദ്ധ പ്രകൃതിയോട് കൂടി തന്നെയാണ് ജനിക്കുന്നത്. ആ റബ്ബിനെ തിരിച്ചറിയുന്ന ഒരവസ്ഥ ഉള്ളിൽ, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. ആ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, എങ്ങനെ ഈ രാവുണ്ടാകുന്നു, എങ്ങനെ പകലുണ്ടാകുന്നു, എത്ര കൃത്യമായ സമയത്താണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, കൃത്യമായ സമയത്താണ് സൂര്യന്റെ ഉദയവും അസ്തമാനവും, ഈ ഭൂമിയിലെ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ഉതകുന്ന അല്ലാഹു സുബ്ഹാനഹു തആല വിതറിയ സംവിധാനം. എന്നാ അല്ലാഹ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? വആതാകും മിൻ കുല്ലി മാ സഅൽതുമൂ. ഈ സഅൽതുമൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങൾ ചോദിച്ചതെല്ലാം നിങ്ങൾക്ക് നൽകിയെന്ന്. അതിന്റെ അർത്ഥം അതല്ല, നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവൻ നിങ്ങൾക്ക് നൽകി എന്നാണ്. ഇത് ചോദിച്ചിട്ട് നൽകണെങ്കിൽ ചോദിക്കാൻ അറിയണ്ടേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചോദിക്കാൻ അറിയോ? വല്ലാത്ത വിവരം കുറഞ്ഞ ഒരു ഒരു ജീവിയാണ് മനുഷ്യൻ. ഊത്തിയിട്ടും വളരെ കുറച്ച് വിവരം മാത്രമേ ഉള്ളൂ. ആ കുറച്ച് വിവരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അംശം അവന് പഠിക്കുമ്പോ അപഗ്രഥിക്കുമ്പോ തുടങ്ങും. ഞാൻ എന്റെ ബുദ്ധി, എന്റെ സാമർഥ്യം, ഞാനിതെല്ലാം മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന ഇല റബ്ബിക റുജാ, റബ്ബിനെ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് തന്നെ. ഇന്ന ഇല റബ്ബിക റുജാ, എവിടത്തേക്കാണ് നിന്റെ മടക്കം എന്നറിയാമോ? നിന്റെ റബ്ബിന്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം. ആ റബ്ബിനെ കണ്ടെത്താതെ, അവനെ അറിയാതെ, അവനെ സ്മരിക്കാതെയാണ് ആ മടക്കമെങ്കിൽ അത് വലിയ ദുരന്തമാണ്. ഇവിടെ പല നഷ്ടങ്ങളെ സംബന്ധിച്ചും പറയാറുണ്ട്. ഈ കൊറോണ സീസണിൽ എന്റെ ബിസിനസ് നഷ്ടപ്പെട്ടത്, അതുപോലെ വേണ്ടപ്പെട്ടവരും മുറ്റവരും മുടയവരും നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചൊക്കെ പറയാറില്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, ആരെങ്കിലും അവന്റെ സന്താനങ്ങളെയും കുടുംബങ്ങളെയും അവിടെ നഷ്ടപ്പെടുത്തിയോ, ഖിയാമത്ത് നാളിൽ നഷ്ടപ്പെടുത്തിയോ, അതാണ് ഏറ്റവും വലിയ പരാജയം. ഏറ്റവും വലിയ പരാജയം അതാണ്. കാത്തുരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളുണ്ടല്ലോ, ആരിഫീങ്ങളുടെ കണ്ണുകളായിത്തീരാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹിജ്റ പോകേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയത്തിലൂടെയുള്ള ഹിജ്റ, ആ കണ്ണുകൾക്ക് പല കാഴ്ചകളും കാണും, എല്ലാ കാഴ്ചകളും അവർ കാണും. അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിയ ആളുകളുടെ ഹൃദയത്തിന് ചില കണ്ണുകളുണ്ട്. സാധാരണ ആളുകൾ കാണുന്ന കാഴ്ചകളെല്ലാം അവർ കാണുന്നു.
അവരൊക്കെ സൂര്യനെ കാണുന്നുണ്ട്, രാത്രിയെ കാണുന്നുണ്ട്, അതിനെ വർണ്ണിക്കുന്നുണ്ട്. എത്രയോ കവിതകളും പുസ്തകങ്ങളും വർണ്ണനകളും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ അതിന്റെ പിന്നിലുള്ള ആ ശക്തി അതിന്റെ സൂപ്പർവൈസറിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ റബ്ബന സംഭവിക്കാത്ത ചിന്തകളെല്ലാം വ്യർത്ഥമാണ്, വ്യർത്ഥമാണ് തീർച്ചയായും. അപ്പൊ നമ്മുടെ ചിന്തകൾ നല്ല ക്വാളിറ്റിയുള്ള ചിന്തകൾ, ഏറ്റവും നല്ല നിരീക്ഷകൻ ആരാണെന്നറിയാമോ? ഒബ്സർവർ മുഅ്മിനാണ്. 580-ൽ അധികം മെഗാപിക്സലുള്ള കണ്ണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ട് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റാതെ അന്ധനായി അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നാൽ ഏറ്റവും വലിയ ദുരന്തം അതല്ലേ? കഥാലിക്ക അത്തുന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുത്ത് വന്നപ്പോൾ നീ സ്വീകരിച്ച രീതിയിലല്ലേ, നിന്റെ സമീപനം ഇതായിരുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കും. അപ്പോ ആകാശവും ഭൂമിയും എല്ലാം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ മനസ്സിലാക്കാൻ വെച്ചിട്ടുള്ള മോണിറ്ററുകളാണ്, ആയത്തുകളാണ്. കോരിച്ചെറിയുന്ന മഴ, അതിൽ നിന്ന് മുളച്ച് പൊന്തുന്ന സസ്യലതാദികൾ, ഫലങ്ങൾ. ഇവിടെ ഇരിക്കുന്ന ഒറ്റൊരാൾ, ഇവിടെ ഇരിക്കുന്ന ഒരാളെന്നല്ല, ഈ ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സിന്റെയും പേര് പറയാൻ അറിയില്ല. അറിയോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്, കഴിയുന്ന അത്രത്തോളം ഉണ്ട്. 2000-ൽ അധികം ഫ്രൂട്ട്സുകൾ ഉണ്ട് മനുഷ്യൻ തിന്നാൻ. അതിന്റെ വെറൈറ്റികൾ വേറെയാണ്, അതിന്റെ അകത്തുള്ളത് അതിന്റെ ടേസ്റ്റ് വേറെയാണ്, അതിന്റെ കെമിസ്ട്രി വേറെയാണ്, അതിന്റെ മണം വേറെയാണ്. എന്നിട്ട് അല്ല പറഞ്ഞെന്താണെന്നറിയാമോ? ഇത്രയെല്ലാം ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇതൊക്കെ ഉൽപാദിപ്പിച്ചത് എന്തിനാണ്? അല്ലാഹുവിന് വല്ലതും നിങ്ങൾക്കും നിങ്ങളുടെ മൃഗങ്ങൾക്കൊക്കെ തിന്നാനുള്ളതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. പക്ഷേ ഒരു 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 മുഅ്മിനിന്റെ തിന്മേശയിൽ തരാതരം ഭക്ഷണങ്ങൾ വരുമ്പോ തീർച്ചയായും ഈ ദിക്ര സംഭവിക്കും. ഒന്നും ഒരു മുഅ്മിൻ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ സ്വർഗത്തിലെ ഉയർന്ന ദർജയിലേക്ക് എത്തും. പക്ഷെ കാഫിറുകൾ എങ്ങനെയാ തിന്ന? കാഫിറുകൾ അവര് ഭക്ഷണം കഴിക്കുന്നത് അല്ലദീന കഫറു യഅകുലൂന കമാ തഅകുലുൽ അൻആം, നാൽക്കാലികൾ ഭക്ഷിക്കുന്നത് പോലെയാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഭക്ഷണമാണ്, കാരണം ചിന്തിക്കുന്നില്ല. പക്ഷെ ഒരു മുഅ്മിന്റെ തീന്മേശയിൽ ഒരു ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ ഫലയൻദുരിൽ ഇൻസാൻ ഇല തഅമി എന്ന് പറയാണ്. മനുഷ്യൻ നോക്കിക്കൊള്ളട്ടെ, നോക്കണം, നിർബന്ധമാണ്. ഇതെങ്ങനെ ഉണ്ടായി ചിന്തിക്കാൻ തുടങ്ങും. ഈ ധാന്യങ്ങൾ എങ്ങനെ ഉണ്ടായി, ഫ്രൂട്ട്സുകൾ എങ്ങനെ ഉണ്ടായി, ഈ ഫലങ്ങൾ എങ്ങനെ ഉണ്ടായി? ഞാനാണ് വെള്ളം ചൊരിഞ്ഞത്, ഞാനാണ് ഭൂമിയെ പിളർത്തിയത്, ഞാനാണ് അതിൽ മുളപ്പിച്ചത്. ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പറഞ്ഞു. മറ്റാല്ലക്കും, നിങ്ങൾക്ക് ഭുജിക്കാനുള്ളതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അപ്പോ ഇങ്ങനെ നല്ലൊരു ഒബ്സർവർ ആകണം എല്ലാ കാര്യം. അതാണ് ദിക്റുള്ള, അത് സംഭവിക്കാത്ത ദിക്റുള്ള. ദിക്റ് സംഭവിക്കില്ല നമ്മുടെ കാതിലൂടെയും ബുദ്ധിയിലൂടെയും നമ്മുടെ കണ്ണിലൂടെയും ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്തേ കൊണ്ടേയിരിക്കണം. എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫാഅ്ഫു അന്നാ. ഇൻഷാല്ലാഹിന്റെ മറ്റൊരു വശം കൂടിയുണ്ട്. ഇതെങ്ങനെയാണ് ഈ സിഫത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിച്ചെടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്ത കാര്യങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചതുപോലെ അവനെ മനസ്സിലാക്കി, അവനെ സ്നേഹിച്ച്, അവന്റെ വിധിവിലക്കുകൾ അംഗീകരിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടെത്താനുള്ള കണ്ടെത്തുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.